നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയും കേരളത്തിലേക്ക് എത്തുകയാണ് മെയ് ആറിന് കോഴിക്കോട് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് നദ്ദപ്രധാനമായും എത്തുന്നത് മെയ് പതിനഞ്ചിനാണ് അമിത്ഷാ കേരളത്തിലെത്തുന്നത് കേരളത്തിലെ ഇപ്പോഴത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ പേരുടെയും സന്ദർശനം വളരെ നിർണായകമാണ് രണ്ടു പേരുടെയും ഈ വരവിൽ കേരളത്തിലെ ചില പ്രമുഖർ ബി ജെ പിയിൽ ചേരുകയാണ് എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെ വിവാദത്തോടുകൂടി പി സി വീണ്ടും എൻ ഡി എ ക്യാമ്പിൽ എത്തും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് ജെ പി നഡ്ഡയുടെ സന്ദർശനത്തോടുകൂടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല പി സി ജെ പി നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഇതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട് എന്തായാലും ബി ജെ പിടെ അടുത്ത വൃത്തങ്ങൾ കൂടിക്കാഴ്ച സംബന്ധിച്ചുകൊണ്ടുള്ള സൂചനകൾ പുറത്തുവിടുന്നുണ്ട് ജെ പി നഡ്ഡയുടെ വരവ് തന്നെ തൃക്കാക്കര തെരഞ്ഞെടുപ്പിനോട് പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് എത്തുന്നത് എങ്കിൽ കൂടി കേരള ബി ജെ പി ഘടകം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഒരുക്കങ്ങൾ അദ്ദേഹം നേരിട്ടെത്തി വിലയിരുത്തും ഇതിനിടയിലാണ് ചില പ്രമുഖരുടെ ബി ജെ പിയിലേക്കുള്ള വരവും ചർച്ചയാകുന്നത് അതിനുശേഷമാണ് കേന്ദ്രമന്ത്രി അമിത്ഷായുടെ വരവ് അതോടുകൂടി ബി ജെ പി ക്യാമ്പ് കൂടുതൽ ആവേശത്തിലാകുമെന്നാണ് കരുതപ്പെടുന്നത് അമിത്ഷായാണ് പുതിയ നേതാക്കളെ ബി ജെ പിയിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതിനാണ് അമിത്ഷാ കേരളത്തിൽ വരാനിരുന്നത് എന്നാൽ ചില ഔദ്യോഗിക പരിപാടികളുടെ ഭാഗമായി അത് മാറ്റിവെക്കപ്പെടുകയായിരുന്നു മെയ് പതിനഞ്ചിലേക്കാണ് അമിത്ഷാ കേരളത്തിലെ പരിപാടി മാറ്റിവെച്ചത് ബി ജെ പി സംഘടിപ്പിക്കുന്ന റാലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ വരവ് വെറുതെ ഒരു വരവ് ആയിരിക്കില്ല ചില നേതാക്കളുമായും സഭാ മേലധ്യക്ഷന്മാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ക്രിസ്തീയ വിഭാഗത്തെ ഒപ്പം കൂട്ടാനുള്ള ചില പ്ലാനും അമിത്ഷായുടെ വരവോടുകൂടി നടപ്പിലാക്കപ്പെടുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ കോൺഗ്രസിലെ ചില നേതാക്കൾ ബി ചേരാനുള്ള സാധ്യതയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇത് കേരളം പ്രതീക്ഷിക്കാത്ത ചില ട്വിസ്റ്റുകളാകാനുള്ള സാധ്യതയുമുണ്ട് അമിത്ഷായുടെ സന്ദർശനം കോൺഗ്രസ് ക്യാമ്പും ആശങ്കയോടുകൂടിയാണ് കാണുന്നത് പി സിയും അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഒരു പുതിയ പാർട്ടി ക്രിസ്തീയ വിഭാഗക്കാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ അതെല്ലാം ഇപ്പോൾ സജീവമായ ചർച്ചയായിരിക്കുന്ന കാര്യങ്ങളാണ് കേരള രാഷ്ട്രീയം അത് വളരെ സൂക്ഷ്മമായിട്ടാണ് വീക്ഷിക്കുന്നത് എന്തായാലും അമിത് ഈ വരവ് വെറുമൊരു വന്നുപോക്കായിരിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ബി ജെ പി നേതാക്കൾ എന്തൊക്കെയോ ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തായാലും അവ സസ്പെൻസായി വയ്ക്കാൻ തന്നെയാണ് ബി ജെ പി ശ്രമിക്കുന്നത് മെയ് പതിനഞ്ചോടു കൂടി ആ സസ്പെൻസ് എല്ലാം എന്തായാലും പുറത്താകും അതുവരെ കാത്തിരിക്കുക തന്നെ വേണം കേരളത്തിൽ ഇനിയും അടിത്തറവാകാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് അപകടമാണ് എന്ന് അമിത് ഷാ വിലയിരുത്തുന്നുണ്ട് അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായ പ്ലാനോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ വരവ് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഇതിൽ പ്രധാനപ്പെട്ടതാണ് ചില സഭാ മേലധ്യക്ഷന്മാരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ചയും അതിനോടൊപ്പം തന്നെ എസ് സി വിഭാഗത്തിലെ നേതാക്കളുമായുള്ള അമിത് ഷായുടെ കൂടിക്കാഴ്ചയും ഒക്കെയെല്ലാം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പാണ് മുഖ്യ ലക്ഷ്യമെങ്കിലും ഭാവിയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില നീക്കങ്ങളും അതിൽ പ്രധാനപ്പെട്ടതാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും എന്ന് തന്നെയാണ് ബി ജെ പി അറിയിക്കുന്നതും ഉപതെരഞ്ഞെടുപ്പിനായുള്ള തയ്യാറെടുപ്പുകൾ വളരെ ശക്തമായ രീതിയിൽ തന്നെ ബി ജെ പി നടത്തിക്കഴിഞ്ഞുവെന്നും ബൂത്ത് കമ്മിറ്റികളെല്ലാം പുനഃസംഘടിപ്പിച്ചതായും ശക്തമായ ത്രികോണ മത്സരത്തിന് തൃക്കാക്കരയിൽ കളമൊരുങ്ങും എന്നാണ് ബി ജെ പി ഇപ്പോൾ അറിയിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് ബി ജെ പിക്ക് െന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് ഇത് വലത് മുന്നണിക്കെതിരെ ശക്തമായൊരു മത്സരം ഉണ്ടാക്കുമെന്നും ഉപതെരഞ്ഞെടുപ്പിൽ കേരളയിൽ പ്രധാന വിഷയമാക്കാനുള്ള നീക്കങ്ങളും ബി ജെ പി തുടങ്ങിയിട്ടുണ്ട് മുസ്ലിം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് ഇരു മുന്നണികളും ശ്രമിക്കുന്നതെന്നും കേരളത്തിലെ ഈ ഇരട്ട നീതി തൃക്കാക്കരയിൽ ശക്തമായ പ്രചാരണമാകുമെന്നും ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിലും ഒരുപക്ഷം നോക്കിയിട്ടല്ല ബി ജെ പി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക എന്നും മണ്ഡലത്തിലെ ഏറ്റവും യോഗ്യനായ ആളെ നിർണയിക്കുക എന്നും പാർട്ടിയുടെ രീതി ഇനി മുതൽ അതായിരിക്കുമെന്നുമാണ് സംസ്ഥാന അധ്യക്ഷൻ അറിയിക്കുന്നത് ഇതിനിടെ അമിത്ഷായുടെയും നഡ്ഡയുടെയും സന്ദർശനം ബി വലിയ കരുത്തായി മാറുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് ബരളി വാർത്ത ഇൻസൈഡ്